ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മൊബൈലിൽ PDF ഫയൽ ഉണ്ടാക്കാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകേണ്ടത്. പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം ഉടനെ തന്നെ അവിടെ ചെന്ന് ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റോൾ ചെയ്യുക. അതെ, ഈ ഗൂഗിൾ ഡ്രൈവ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കുക. സോ അതിന് ശേഷം നമുക്ക് ഹോമിലോട്ട് പോയതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. നമ്മൾ ചെയ്ത് വെച്ച കുറേ ആക്ടിവിറ്റീസിൽ വരും. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. എന്നതിന് ശേഷം തിരിച്ച് ഹോം തന്നെ പോയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇനി ഫസ്റ്റ് നമ്മൾ ഇതിനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫോൾഡർ നമ്മൾ എന്ത് പേരാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, ആ പേരിടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് എക്സാം ആഡ് ഫയൽ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നേരത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചിടാം വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പ്ലസ് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിതേ ഇവിടെ ചെന്ന് നമ്മളെന്താണ് സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻ്റർഫേസ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഒരു ഫോട്ടോയിൽ ഒന്ന് നിൽക്കുക. അപ്പോൾ അതേ നമുക്ക് ഇനി ഈ പിക്ചർ വേണ്ടെന്നാണെങ്കിൽ ഒന്നും കൂടെ റീട്രൈ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് മതിയെങ്കിൽ എനിക്കിത് വേണ്ട, അപ്പോൾ ഒന്നും കൂടെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ അത് ഈ ഫോട്ടോ മതി, ഇത് നമുക്ക് നന്ന ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കാം. ഓക്കെ ആക്കിയതിന് ശേഷം സ്കാൻ ടു PDF എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒക്കെ സ്കാൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ ക്രോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ വലിപ്പമൊക്കെ കൂട്ടാട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഡൺ കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഇത് ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും സെറ്റിങ്സൊക്കെ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി കളറിങ് കൊടുക്കാം. നമുക്കിങ്ങനെ വരെയൊക്കെ ഡോട്ട് ലൈൻസ് അത് കളറൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. കളറിങ് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മളിതിൻ്റെ സേവ് ബട്ടൺ കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ PDFൽ നമ്മുടെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് ടൈറ്റിൽ കൊടുക്കുകയാണ്. ഞാനിവിടെ എക്സാം ആഡ് ഫയൽ തന്നെയാണ് കൊടുക്കുന്നത്, അത് മാറ്റിയിട്ടൊന്നുമില്ല. മൈ ഡ്രൈവിലാണെങ്കിലോ ചെന്നിട്ട് എക്സാം ആഡ് ഫയൽ എന്ന് കൊടുത്തതിന് ശേഷം അവിടെ സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫോൾഡറിലാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാനത് സേവ് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇതിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ ഇതിനി നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ നമുക്കല്ല, നമ്മൾ ചെയ്തതല്ല, അല്ലാത്ത ഇതൊക്കെ PDF ഒക്കെ വരും. അതിനുശേഷം ഫയലിന് ഓപ്ഷൻ കൊടുക്കാം. ഇത് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് ഒരു മൂന്ന് ഡോട്ട് നമ്മൾ ഇതിലാണ് ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ എക്സാം ആഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ആർക്കാണോ നിങ്ങളത് സെൻഡ് ചെയ്യാൻ കൊടുക്കുക ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ഏത് ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെ ഇതിനുശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇത് ക്ലിക്ക് ചെയ്യട്ടെ. ക്രോം ഓൾവേസ് എന്ന് പറഞ്ഞ് നോക്കട്ടെ. നമ്മൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ ഈ ഇങ്ങനത്തെ ഒരു ഇത് വരും. അപ്പം എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പേപ്പർ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ ഷീറ്റും വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷീറ്റ് മാത്രമൊന്നുമല്ല കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട
ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.